യശോമിശായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സമ്പൂർണ്ണ ഭൈരവായന യജ്ഞം അതിൻ്റെ 255 ദിവസത്തിലേക്ക് നമ്മളിന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ വായിക്കേണ്ട അധ്യായങ്ങൾ സുഭാഷിതം 6 തുടങ്ങി 10 വരെയുള്ള അധ്യായങ്ങളാണ്. മനഃപ്പാഠമാക്കുന്ന തിരുവചന ഭാഗം സുഭാഷിതം 6 അധ്യായം അതിൻ്റെ 16 തുടങ്ങി 19 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവ് വെറുക്കുന്ന 6 കാര്യങ്ങൾ, കർത്താവ് വെറുക്കുന്ന 6 കാര്യങ്ങളുണ്ട്. 7-ഒന്നുകൂടി അവിടുന്ന് ബ്ലേസ്റ്റമായി അതിനെ കരുതുകയാണ്. ഗർവ് കലർന്ന കണ്ണ്, വ്യാജം പറയുന്ന നാവ്, നിഷ്കളങ്കമായ രക്തം ചൊരിയുന്ന കൈ, ദുഷ്കൃത്യങ്ങൾ നിനയ്ക്കുന്ന ഹൃദയം, തിന്മയിലേക്ക് പായുന്ന പാദങ്ങൾ, അസത്യം പറഞ്ഞുകൂട്ടുന്ന കള്ളസാക്ഷി, സഹോദരങ്ങൾക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമ്മൾ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒത്തിരിയേറെ കൃപ നമുക്ക് ലഭിക്കും. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളേക്ക് ചൊരിയണമെങ്കിൽ ഇത് നമ്മൾ മനഃപ്പാഠമാക്കി ഇത് നമ്മൾ ഇതിൽ നിന്ന് ഉപേക്ഷിക്കണം. ഗർവ് കലർന്ന കണ്ണ്, വ്യാജം പറയുന്ന നാവ്, നിഷ്കളങ്കമായ രക്തം ചൊരിയുന്ന കൈ, ദുഷ്കൃത്യങ്ങൾ നനയ്ക്കുന്ന ഹൃദയം, തിന്മയിലേക്ക് പായുന്ന പാദങ്ങൾ, അസത്യം പറഞ്ഞുകൂട്ടുന്ന കള്ളസാക്ഷി, സഹോദരർക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നവർ. സുഭാഷിത 8 അധ്യായം 13 തുടങ്ങിയുള്ള തിരുവചനം. ദൈവഭക്തി തിന്മയെ വെറുക്കലാണ്. അഹംഭാവം, ഗർവ്, ദുർമാർഗം, ദുർവചനം എന്നിവ ഞാൻ വെറുക്കുന്നു. മാർഗനിർദ്ദേശ വൈഭവവും കാര്യശേഷിയും എനിക്കുണ്ട്. അറിവും ശക്തിയും എൻ്റേതാണ്. രാജാക്കന്മാർ ഭരിക്കുന്നതും അധികാരികൾ നീതി നടത്തുന്നതും ജ്ഞാനമകേനയാണ്. ഞാൻ മുഖാന്തരം നാടുവാഴികൾ അധികാരം നടത്തുന്നു. ജ്ഞാനം മൂലം, ഞാൻ എന്ന് പറയുമ്പോൾ ഇവിടെ ജ്ഞാനം മൂലം നാടുവാഴികൾ അധികാരം നടത്തുന്നു. പ്രഭുക്കന്മാർ ഭൂമി ഭരിക്കുന്നതും ജ്ഞാനം വഴിയാണ്. എന്നെ സ്നേഹിക്കുന്നവരെ, ജ്ഞാനത്തെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കുന്നു. ജാഗരൂകതയോടെ അന്വേഷിക്കുന്നവർ ജ്ഞാനത്തെ കണ്ടെത്തുന്നു. സമ്പത്തും ബഹുമാനവും നിലനിൽക്കുന്ന ധനവും ഐശ്വര്യവും എൻ്റെ അടുക്കലുണ്ട്. സമ്പത്തും ബഹുമാനവും നിലനിൽക്കുന്ന ധനവും ഐശ്വര്യവും ജ്ഞാനത്തിൻ്റെ പക്കലുണ്ട്. എന്നിൽ നിന്നുള്ള ഫലം സ്വർണത്തേക്കാൾ തങ്കത്തേക്കാൾ പോലും ശ്രേഷ്ഠമല്ലേ? പ്രിയപ്രസാദങ്ങളെ, നമ്മൾ ഏതാനും അധ്യായങ്ങൾ സുഭാഷിതത്തിൻ്റെ പുസ്തകത്തിൽ ഏതാനും അധ്യായങ്ങൾ വായിക്കുന്നു. കുടുംബം ഒരുമിച്ച് വായിക്കുക. ഇന്നെല്ലാവരും തന്നെ ഭവനത്തിലുണ്ട്. ഏതാനും വാക്യങ്ങൾ മനഃപ്പാഠമാക്കുന്നു. ഇത് നമ്മുടെ അനുദിന ജീവിതത്തിൽ, നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ പുരോഗതിക്കെല്ലാം നമ്മളെ ഒത്തിരിയേറെ പ്രചോദനം നൽകി നമ്മളെ അനുഗ്രഹിക്കുന്ന വചനങ്ങളാണ്. ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ കൃപയും ശക്തിയും നമ്മുടെ കുടുംബത്തിൽ, മക്കളുടെ ജീവിതത്തിൽ നിറയെ നമുക്ക് ആഗ്രഹിക്കാം. എല്ലാവരും വചനത്താൽ ദൈവം നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ കൃപയും അനുഗ്രഹവും നിങ്ങളിലേക്ക് ചൊരിയാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു.